നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ലബനാനിൽ വെടിനിർത്തം ലംഘിച്ച് ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കുകയാണ്. വ്യോമാക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച നിലവിൽ വന്ന വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ചാണ് ദക്ഷിണ ലബനാനിൽ ഇസ്രയേൽ വ്യോമാക്രമണവും വെടിവയ്പ്പും നടത്തുന്നത്. ലബനാനിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ യുദ്ധാർത്ഥിയില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണം. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള ചെറിയ നീക്കത്തിന് പോലും കനത്ത തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇരുപക്ഷവും ആക്രമണം പൂർണ്ണമായി നിർത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാർ മാനിക്കപ്പെടണമെന്ന് ഇസ്രയേലിനോട് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവരും നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. ഗാസയിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. 36 ഫലസ്തീനികളാണ് വിവിധ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കരീം ഷാലോം അതിർത്തി മുഖേനയുള്ള സഹായ ട്രക്കുകളുടെ വരവ് നിലച്ചതും സന്നദ്ധ സംഘടനകളുടെ പിന്മാറ്റവും ഗാസയിൽ പട്ടിണിക്ക് ആക്കം കൂട്ടിയത് UN ചൂണ്ടിക്കാട്ടി. ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷാമമാണ് നേരിടുന്നതെന്ന് UN അറിയിച്ചു. യുദ്ധാനന്തര ഗാസയുടെ ഭരണം കൈയാളാൻ രാഷ്ട്രീയമായ സ്വതന്ത്ര ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കാനുള്ള കരാറിൽ ഹമാസും ഫത്താഹും ഉടൻ ഒപ്പുവെക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 12 മുതൽ 15 വരെ അംഗങ്ങളാകും സമിതിയിൽ. ഗാസയിൽ ഹമാസ് ഭരണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന നീക്കം വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ ധാരണയായേക്കും. അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവരെ ജനുവരി 20 മുൻപ് വിട്ടയക്കണമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്ക ഇതുവരെ നടത്തിയ പ്രത്യാക്രമണങ്ങളെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയാകും നടത്തുകയെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രയേലിന് താൻ ശക്തമായി പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രംപ് നിലപാട് കടുപ്പിച്ചതോടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ലോകരാജ്യങ്ങളിലെ വിലയിരുത്തൽ. 14 മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ദികളെ മോചിപ്പിക്കുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇസ്രയേലിന് അമേരിക്ക ഉറച്ച പിന്തുണ നൽകണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്താണ് ട്രംപ്. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അമേരിക്ക നേരിട്ടുള്ള സൈനിക സഹായം നൽകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രയേലിൽ ആക്രമണം നടത്തുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തത്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ സമാധാന ചർച്ച നടക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണം തുടരുകയാണ്. നുസൈറത്ത്, ഗാസ സിറ്റി, റാഫ, ജബലിയ, ബെയ്ത്ലാഹിയ, ബെയ്ത് ഹനൂൻ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം. ബന്ദികളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ച് കെയ്റോയിൽ ഹമാസ് നേതാക്കളും ഈജിപ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്തിരുന്നു. തങ്ങളുടെ 33 ബന്ദികളെ ഇസ്രയേൽ സേന വധിച്ചുവെന്ന ഹമാസിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ട്രംപ് തന്റെ കടുത്ത നിലപാട് അറിയിച്ചത്. ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ 17,492 കുട്ടികൾ ഉൾപ്പെടെ 44,000-ലധികം ആളുകളെ ഇസ്രയേൽ കൊന്നുവെന്ന് വീഡിയോ സന്ദേശത്തിൽ ഹമാസ് വക്താവ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗാസയിൽ ഇസ്രയേൽ ദൌത്യം പൂർത്തിയാക്കണമെന്നാണ് നിയുക്ത പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് ഇസ്രയേലും ലബനാനിലെ ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്ന് ട്രംപിന് ഉറപ്പ് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.